മാം, നമ്മൾ ഇന്റർവെല്ലിന് സമയത്ത് പുറത്തിരിക്കുന്നത് കണ്ടു, ഈ മറ്റേ പ്രഗ്നൻസി വാർഡിലൊക്കെ ഭർത്താക്കന്മാർ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ. ടെൻഷൻ ഉണ്ടോ? അതേ ഉള്ളൂ, ഭയങ്കര ടെൻഷനാണ്. അറിയില്ല, ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി ആണല്ലോ, ആളുകൾ ഇത് എങ്ങനെ എടുക്കും എന്നറിയത്തില്ല. അത് ഒരു റിയലിസ്റ്റിക് പടങ്ങളിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയില്ല എങ്ങനെയായിരിക്കും ജനങ്ങൾ ഇത് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ചെയ്തത് നല്ല സിനിമയാണെന്നുള്ള ബോധ്യമുണ്ട്. ഇപ്പൊ നോക്കൂ, ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലത്തെ ഒരു സ്വഭാവം ഈ സിനിമയ്ക്ക് ഉള്ളതായിട്ട് നമുക്ക് ടീസറൊക്കെ കാണിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. വൺസ് ഈ പടം വർക്കായി കഴിഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഇതേപോലുള്ള സിനിമകൾ ഇനി ഉണ്ടാവാൻ, ഈ അച്ഛനുള്ള സിനിമകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ജോണർ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച ജോണർ, അത് തന്നെയായിരുന്നു ആദ്യം അടുപ്പിച്ചൊരു ഘടകം? അല്ല, എനിക്ക് ഞാൻ ഈ ഇങ്ങനത്തെ ത്രില്ലർ അല്ലെങ്കിൽ ഇതുപോലെ വയലൻസ് സിനിമകളുടെ ഒന്നും ഫാനല്ല. പക്ഷേ എനിക്കിതിൻ്റെ സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പ്ലേ സെക്കൻഡ് ഹാഫിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പ്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഇതൊരു ട്രെൻഡ് സെറ്റർ ആവുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പം ഞാൻ ചെയ്യാനിരിക്കുന്നതും വ്യത്യസ്തമായ സിനിമകളാണ്. ഇപ്പം ഇത് ഒരു ത്രില്ലറാണ്, അടുത്ത് ചെയ്യാൻ പോകുന്ന റൊമാൻറ്റിക് കോമഡിയാണ്. പിന്നെ അങ്ങനെ വരുന്നതെല്ലാം വ്യത്യസ്തമായ സിനിമകളാണ്. നായകന്മാർ ഒരു മൂന്ന് നാല് പേര്, അഞ്ചു പേരോളം നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുമെങ്കിലും ഇവർ ശരിക്കും സിനിമയിലെ പ്രധാന നായക നടന്മാരല്ല. ഇവരെ നായക നിരയിലേക്ക് ഉയർത്താനുള്ള പൊട്ടൻഷ്യൽ നല്ല നിലയുള്ള യാത്രയ്ക്കുണ്ടോ? അവരെ നായക നിരയിലേക്ക് ഉയർത്തുന്നതിനപ്പുറം ഇതിന്റെ കണ്ടന്റ് ആണ് ഇതിന്റെ ഹീറോ എന്ന് പറയുന്നത്. ആ കണ്ടന്റിനെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതിൽ ആര് അഭിനയിച്ചു, ആര് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നതിന് പകരം ആ സിനിമയെ കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യണം, ആ സിനിമ സംസാരിച്ച വിഷയങ്ങളെ കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യണം, അപ്പോഴാണ് സിനിമ സക്സസ് ആവുന്നത്. ഈ വയലന്റ് ആയ സിനിമകൾക്ക് നേരിടുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ, ഇത് സമൂഹത്തിൽ എന്താ പ്രശ്നങ്ങൾ വിതയ്ക്കും, ചെറിയ കുട്ടികളുടെ മനസ്സിൽ ആക്രമണാനുസൃത വളർത്തും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുമെന്ന് തോന്നുന്നുണ്ടോ സിനിമയുടെ റിലീസിന് ശേഷം? അല്ല, ഇതിനകത്ത് പഴയ കുറെ ഫ്രണ്ട്സ് ചേർന്നിട്ട് അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിയുമ്പോൾ ഇവർ തമ്മിലുണ്ടാവുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് അവർ തമ്മിലുണ്ടാവുന്ന എന്താ പിണക്കങ്ങളും ഇണക്കങ്ങളും അവരുടെ ബിട്രേയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ഫ്രണ്ട്ഷിപ്സിലും ഉണ്ടാവാറുണ്ട്. എല്ലാ ഫ്രണ്ട്ഷിപ്പും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഫ്രണ്ട്ഷിപ്സ് അല്ലല്ലോ. ചിലതിൽ നമ്മുടെ കൂടെ നിന്ന് തൊഴുത്തി കുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം അതും അതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരുപാട് വയലൻസോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ സിനിമയിൽ ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ് ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. മാം, ഈ സിനിമയുടെ ട്രെയിലറിൽ അല്ലെങ്കിൽ ടീസറിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്, പരസ്പരം ഒരു ഒരു കൂട്ടായ ബിസിനസ് ചെയ്താൽ തീരാവുന്ന ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ നമ്മുടെ ഇടയിൽ എന്നുള്ളത്. ഇത് ഇതിന് എന്തെങ്കിലും റിയൽ ലൈഫിലായിട്ടുള്ള റെഫറൻസുകൾ ഉണ്ടോ? അതറിഞ്ഞുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നത്, അതെല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോ എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും എന്ന് വെച്ചാൽ ഒരു 90% പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും എന്താ പറയുക, പൈസ വന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പവർ എൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോസ് ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ അവസാനിക്കുന്ന ഒരുപാട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മിററാണ്. അപ്പോൾ ഈ സിനിമയെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഒരേ സ്ഥലം അല്ലെങ്കിൽ ഒരേ കഥാപാത്രങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ക്യാമറ റിവോൾവ് ചെയ്യണു, ഇത് പലപ്പോഴും ഒ ടി ടി സ്പേസിലൊക്കെ വരുമ്പോൾ ആളുകൾക്ക് മടുപ്പുണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഓവർകം ചെയ്തിട്ടുള്ളത്? അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫും ഇതിൻ്റെ സെക്കൻഡ് ഹാഫും രണ്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ കളറും ബഹളവും ഒക്കെയുള്ളൊരു ഫസ്റ്റ് ഹാഫും, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഒരു സീരിയസ് പോർഷനിലേക്ക് വരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു ഫൈറ്റും അടിയിടി ബഹളമാണ്. അപ്പം അടിയിടി വരുമ്പം തന്നെ അറിയാമല്ലോ സിനിമയുടെ പാറ്റേണേ മാറും, എഡിറ്റിങ്ങിൻ്റെ പാറ്റേൺ മാറും, സിനിമയുടെ മേക്കിങ്ങിൻ്റെ പാറ്റേൺ മാറും. അപ്പം ഒരു സിനിമയിൽ ഒരു വേറൊരു ഗ്രാഫ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് പോവില്ലായിരിക്കാം എന്ന്, ഒബ്വിയസ്ലി ലാഗ് ഉണ്ടാകാതിരിക്കാം, എല്ലാ സിനിമയിലും ലാഗ്, എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. ലാഗ് ഉണ്ടെങ്കിലും ഒരു സിനിമ എന്താ പറയുക സക്സസ് ആവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ മാമും കൂടി ഭാഗമായിട്ടുള്ള ആട് ഒരു ആട് യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നിലവുള്ള രാത്രിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? ഇല്ല, ഇത് അങ്ങനെ ഒരു കൾട്ട് പടമൊന്നുമല്ല. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ സിനിമയാണ്. ഇതും ഒരു എക്സ്പെരിമെന്റ്, ഞാൻ ചെയ്തേക്കുന്ന എല്ലാ എക്സ്പെരിമെന്റൽ മൂവീസ് ആണ് ഫ്രൈഡേ മുതൽ. അപ്പം ഇതും
ഷോയും അങ്ങനെ തന്നെയുള്ള ഒരു ചിത്രമായിരിക്കും ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ നൈറ്റ് ഷോ നൈറ്റ് ഷൂട്ടുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഇത്രയധികം പുരുഷന്മാരെ പ്രധാന കഥാപാത്രമാവുന്ന ഒരു സിനിമ സ്ത്രീ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വല്ലാത്തൊരു എഫേർട്ടിന്റെ അപ്പുറത്തൊരു കോൺഫിഡൻസ് കറേജും കൂടി വേണം അതിന്. ഇപ്പൊ പലപ്പോഴും നമ്മള് പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് സ്ത്രീയുടെ പേര് കാണുമ്പോൾ അത് പേര് മാത്രമാണ് നമുക്കെല്ലാം അറിയാം. ഈ പേര് മാത്രമല്ലാതെ ഒരു സാന്ദ്ര തോമസ് ബ്രാൻഡ് ഈ സിനിമ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും സിനിമ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണം കിട്ടുന്നത് അത് എനിക്ക് തന്നെയാണ്, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊരു സിനിമ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. അപ്പം അത് നന്നായി വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും സിനിമയുടെ ആദ്യ ഷോ പ്രതികരണങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. എല്ലാ വിധത്തിലുള്ള നല്ലതും സിനിമയ്ക്ക് സംഭവിക്കട്ടെ. താങ്ക് യു.